ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്പേസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്, അതായത് ഒരു അടിപൊളി മഷ്റൂം റോസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ദാ നമ്മുടെ ഈ മഷ്റൂം റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാക്കറ്റ്, അതായത് ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആ മഷ്റൂം നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ, നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി, ഒരു 3-4 തവണ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലവർ ഇതിൻ്റെ ഈ പുറത്ത് ഒരു പാട പോലെ ഉണ്ട്, അതെടുത്ത് കളയാറുണ്ട്. ഞാനിപ്പോൾ അത് കളയുന്നില്ല കേട്ടോ, വെറുതെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ മഷ്റൂമിനെ ഈ ഒരു വലുപ്പത്തിൽ ഈ മഷ്റൂം എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു പച്ചമുളക്. അപ്പം ഞാനിവിടെ എരിക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ അളവ് ഞാൻ ഈ റെസിപ്പിയിൽ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പേസ്റ്റ് ആണെങ്കിലും, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാല് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് അതിനകത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ ഇതാ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനിവിടെ കുരുമുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിയുടെ അളവും കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, മഷ്റൂമിനൊക്കെ കുറച്ച് ഉപ്പിട്ട് ആദ്യം വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇത് ഈ തേങ്ങാപ്പാലും ഈ മുളക് പൊടിയും എല്ലാം ഈ മഷ്റൂമിൽ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് നല്ല പെരണ്ട് കിട്ടണം. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് ഇത് ഡ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക്
ഞാൻ നേരത്തെ കാണിച്ചപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇത്രയും തേങ്ങാക്കൊത്തൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, അതായത് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ നേരത്തെ മഷ്റൂമിനകത്ത് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സവാള ഒന്നും വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മഷ്റൂം ഇരിപ്പുണ്ട്, അത് നമ്മൾ ഇളക്കിയൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പിലിരുന്ന് നമ്മുടെ മഷ്റൂം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതാ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്ത് നല്ലപോലെ വെള്ളമായിരുന്നു, നമ്മുടെ മഷ്റൂമിനകത്തൊന്നും കൂടെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ സവോളയും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മഷ്റൂം ഇവിടെ വന്നിട്ടാണ് കേട്ടോ, നമ്മൾ ബാംഗ്ലൂരിൽ വന്നിട്ടാണ് ഞാൻ ഈ മഷ്റൂം കഴിക്കുന്നത്. നാട്ടിൽ എൻ്റെ വീട്ടിലൊന്നും മഷ്റൂം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഹൗസ് ഓണർ ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം മഷ്റൂം കഴിക്കുന്നത്. ആൻറ്റി ഒരു തവണ ഇതേപോലെ എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ചപ്പാത്തി മഷ്റൂം കറിയും കൂടെ തന്നു, അതേപോലെ ഒരു തവണ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം മഷ്റൂം കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് കുറേ തപ്പി തപ്പി അങ്ങനെ ഒരു മൂന്നാല് റെസിപ്പീസ് എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് കിട്ടി. അപ്പോൾ ഞാനിതിപ്പോൾ മഷ്റൂം മൂന്നാല് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് വരുന്ന വീഡിയോകളിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കണം. ഇപ്പം നല്ല വെള്ളമായി, ഇനി ഇത് നല്ലപോലെ പറ്റിച്ച് നല്ലപോലെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റി, തേങ്ങാപ്പാലൊക്കെ ഇതിൽ തേങ്ങാപ്പാലിലൊക്കെ ഇത് കിടന്ന് നന്നായി തിളച്ച് ചെറുതായി വറ്റി വറ്റി വരുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഇത് അടുക്കി പിടിക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലകൾ അതേപോലെ നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം ഇതിൽ നന്നായി പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം അപ്പുറത്ത് റെഡിയായി വന്ന സമയം കൊണ്ട് നമ്മുടെ സവോളയും ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മഷ്റൂമിനകത്ത് ഈ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു 1/4 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിന് ഒന്നെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തക്കാളി ഇതിനകത്തോട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടണം, അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പുരുവായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മഷ്റൂം ഇല്ലേ, അതായത് ഇവിടെ നന്നായിട്ട് വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തു വെച്ചിരുന്ന മഷ്റൂം, ആ മഷ്റൂം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ ഞാൻ മഷ്റൂമിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഈ സവോളയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. കാരണം നമ്മുടെ ഈ മസാലയെല്ലാം ഈ സവോളയായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇനിയിപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അപ്പോൾ എരിവോ അല്ലെങ്കിൽ ഉപ്പിൻ്റെയോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും കുറവാണ്, അതേപോലെ കുറച്ച് എരിവിൻ്റെയും കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 teaspoon കൂടി, അല്ല 1/4 teaspoon കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. ഇതാ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും എല്ലാം ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എല്ലാവരും നമ്മുടെ ഈ മഷ്റൂം റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ.
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.